ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കെ എ എസിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ പൊളിറ്റി ക്ലാസ് അവസാനിപ്പിച്ചിരുന്നു അല്ലേ. ആ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടിരുന്നത്? കണ്ടു തുടങ്ങിയത് എന്തായിരുന്നു? നമ്മൾ ബേസിക്കലി നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് പൊളിറ്റിയുടെ ഹിസ്റ്ററി ആയിരുന്നു അല്ലേ. എന്താണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്, എങ്ങനെയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ഡോക്യുമെൻറ്റിലേക്ക് നമ്മൾ നടന്നെത്തിയത്, നമ്മളുടെ നിയമാവലികളിലേക്ക് നമ്മൾ നടന്നെത്തിയത് എങ്ങനെയാണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധാനം ചെയ്യുന്ന നമ്മളുടെ പാർലമെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങൾ, ജുഡീഷ്യറി, ഇത്തരത്തിലുള്ള ഓരോ വിഭാഗങ്ങളുടെയും ഒരു വരവ് എങ്ങനെയായിരുന്നു, അപ്പോൾ ആ വരവിലൂടെ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമായിരുന്നു, നമ്മളുടെ ഇവിടുത്തെ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് തുടങ്ങണമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രിട്ടീഷ് റൂളിൽ നിന്നും തുടങ്ങി. ആദ്യം നമ്മൾ അതിനു വേണ്ടി എന്താണ് ചെയ്തത്? ബ്രിട്ടീഷ് റൂളിനെ രണ്ടായിട്ട് തിരിക്കുകയുണ്ടായി അല്ലേ. ഒന്നാമത്തേത് എങ്ങനെയായിരുന്നു? ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അല്ലെ, കമ്പനിയുടെ റൂളും. അതിനുശേഷം നമ്മൾ എന്താണ് പഠിക്കുന്നത്? ബ്രിട്ടീഷ് ക്രൗണിന്റെ റൂളും അല്ലെ. അപ്പൊ കമ്പനിയുടെ റൂളിൻ്റെ സമയത്ത് എന്തെല്ലാം നിയമങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടു. ആ നിയമങ്ങളുടെ സ്വഭാവവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ. എന്തായിരുന്നു അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്? ഈ ക്രൗൺ എന്ത് ചെയ്യുകയായിരുന്നു? ഇവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും പതുക്കെ പതുക്കെ എന്ത് ചെയ്യുകയായിരുന്നു? ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു അധികാരം പതുക്കെ പതുക്കെ ആരിങ്ങോട്ട് എടുക്കുകയായിരുന്നു? ബ്രിട്ടീഷ് ക്രൗൺ എടുക്കുകയായിരുന്നു. അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്പുകൾ 1773 റെഗുലേഷൻ ആക്ടിൽ തുടങ്ങിയിട്ട് എവിടെ വരെയുള്ള ആക്ടുകൾ നമ്മൾ കണ്ടു? ഒരു ചാർട്ടർ ആക്ടുകൾ തുടർച്ചയായി വന്നിരുന്നു. അതിലെ ഏത് ചാർട്ടർ ആക്ട് വരെ നമ്മൾ കാണുകയുണ്ടായി? 1853 അവസാനത്തെ ചാർട്ടർ ആക്ട് വരെ നമ്മൾ എന്ത് ചെയ്തു? കാണുകയുണ്ടായി അല്ലേ. ഈ ചാർട്ടർ ആക്ട് വരെ വിവിധ ഓരോ സ്റ്റെപ്പുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയുടെ ശക്തി പതുക്കെ പതുക്കെ ക്ഷയിപ്പിച്ചു കൊണ്ടിരിക്കുകയും അല്ലെ. 1813 ചാർട്ടർ ആക്ടിൽ നമ്മൾ എന്ത് കണ്ടു? മോണോപോളി അവസാനിക്കുന്നു അല്ലെ. കമ്പനിയുടെ അത് കഴിഞ്ഞുള്ള ചാർട്ടർ ആക്ട് എല്ലാം കഴിയുന്നതോടുകൂടി എന്തായി മാറും? കമ്പനി ഒരു പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമായി മാറുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുകയാണ്? ഓരോരോ പവറുകളായി കമ്പനിയുടെ സ്നാച്ച് ചെയ്തെടുക്കുകയാണ് ആര്? ബ്രിട്ടീഷ് പാർലമെന്റ്. ഇനി എന്തിനു വേണ്ടിയായിരുന്നു കാത്തിരിപ്പ്? ഒരു പ്രശ്നമുണ്ടാകണം, കമ്പനിക്ക് ഇന്ത്യ നോക്കി നടത്താൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യം ആരെയാക്കണം? കമ്പനിയെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണത്തിന് വേണ്ടിയാണ് ആര് കാത്തിരുന്നത്? ക്രൗൺ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. ആ കാരണം എപ്പോൾ വരികയാണ്? 1857 ആ കാരണം ഒരു ഇടുത്തി പോലെ ആരുടെ മേൽ വീഴുകയാണ്? കമ്പനിയുടെ മുകളിലേക്ക് പറന്നിറങ്ങുകയാണ്. അതെന്തായിരുന്നു? ദാറ്റ് വാസ് ദ റിവോൾട്ട് ഓഫ് 1857. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ട് വിളിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ കണക്കാക്കുന്ന റിവോൾട്ട് ഓഫ് 1857, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുകയാണ്? പൊട്ടിപ്പുറപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമല്ലേ, ഈ 1857 സ്വാതന്ത്ര്യ സമരം വിവിധ കാരണങ്ങൾ കൊണ്ട്, അതായത് കൃത്യമായിട്ടുള്ളൊരു ലീഡർഷിപ്പ്, സെൻട്രൽ ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും, ഈ സമരം നയിച്ച ആളുകളുടെ എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള ചിന്തകളുടെ പ്രശ്നം കാരണവും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവസാനം അത് തകർന്നടിയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു വർഷത്തിനപ്പുറത്തേക്ക് ബ്രിട്ടീഷ് ആർമിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഈ റിവോൾട്ടിനെ സക്സസ്ഫുള്ളി അടിച്ചമർത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്തു? അത് ബ്രിട്ടീഷ് ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരങ്ങളുടെ ഫണ്ടമെന്റൽസിനെ തന്നെ അത് എന്ത് ചെയ്യുകയാണ്? ഇളക്കുകയാണ്. ഏതാണ്ട് ഇന്ത്യ കയ്യിൽ നിന്ന് പോവുകയാണ് അല്ലെ. ആ സമയത്ത് ബ്രിട്ടന്റെ ഒരു വികസനത്തിന്റെ ഒരു എന്താ പറയുക, എഞ്ചിൻ ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് ആരായിരുന്നു? ഇന്ത്യ എന്ന രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നതോട് കൂടിയിട്ട് അല്ലെ, ആരെല്ലാമായിരുന്നു നമ്മളുടെ, നമുക്കറിയാം ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ അല്ലെ, റാണി ലക്ഷ്മിബായെ പോലെയുള്ള ജനറൽ ഭക്ത് ഖാൻ, അതുപോലെ തന്നെ നാനാ സാഹിബ്, ബീഗം ഹസ്രത് മഹൽ, അതുപോലെ തന്നെ കുൻവർ സിംഗ് തുടങ്ങി ഒരുപാട് നേതാക്കളുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാട്ടം ആരംഭിക്കുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പല സ്റ്റെപ്പുകളിലൂടെയും, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ ജമീന്ദാർമാർക്കെതിരെ നടത്തിയ അനക്സേഷൻ പോളിസീസ്, വിവിധ രാജാക്കന്മാരെ എന്ത് ചെയ്തത്, എതിർപക്ഷത്താക്കിയത്, ഇത്തരത്തിലുള്ള പല നടപടികളുമാണ് എന്തിലേക്ക് നയിക്കുന്നത്? അത് റിവോൾട്ടിലേക്ക് നയിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ അത്തരം ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇനി വരുന്ന ഓരോ നിയമങ്ങൾ കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടത്തെ എന്ത് ചെയ്യുകയാണ്? ഭരണത്തിൻ്റെ ഒരു അടിത്തറയ്ക്കൊരു ഇളകം സംഭവിക്കുന്നു. ഉടനെ തന്നെ ആരിടപെടുന്നു? ഇതാ ക്രൗൺ ഇടപെട്ടിരിക്കുകയാണ് അല്ലെ. ക്രൗൺ ഇടപെട്ടിരിക്കുന്നു, എന്നിട്ട് പുതിയ ഒരു ആക്ട് കൊണ്ടുവരികയാണ്. എന്താണ് ആ ആക്ടിന്റെ പേര് നിങ്ങൾക്കറിയാമോ? ദാറ്റ് ആക്ട് ഈസ് നോൺ ആസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. എന്താണ് ആക്ടിന്റെ പേര്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് വർഷമാണ് വരുന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടടുത്ത വർഷം 1858. ബേസിക്കലി എന്താണ് ഈ
ആക്ട് കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ബേസിക്കലി ഈ ആക്ട് കൊണ്ട് നടക്കുന്നത് പവർ ട്രാൻസ്ഫർ ആണ്. എന്താണ് നടക്കുന്നത്? അധികാര കൈമാറ്റം. എവിടെ നിന്ന് എവിടേക്ക് അധികാരം കൈമാറ്റപ്പെടുന്നു? കമ്പനിയിൽ നിന്നും ആരധികാരം ഏറ്റെടുക്കുകയാണ്? ക്രൗൺ ഏറ്റെടുക്കുകയാണ്. അതായത് ഇപ്പം എന്താണത്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനി ഇപ്പോൾ റിലയൻസ് ആണെന്ന് വിചാരിക്കും. റിലയൻസ് കച്ചവടത്തിന് വേണ്ടി എങ്ങോട്ട് പോകുന്നു? ബ്രസീലിലേക്ക് പോകുന്നു. എന്നിട്ട് ബ്രസീലിലേക്ക് എന്ത് ചെയ്യുകയാണ്? കച്ചവടം ആരംഭിക്കുന്നു. കച്ചവടത്തിലൂടെ എന്ത് ചെയ്യുന്നു? അവിടുത്തെ രാഷ്ട്രീയത്തിനുള്ളിലേക്ക് അവർ കടന്നു കയറുന്നു. അവിടുത്തെ ലോക്കൽ മിലീഷ്യാസ് തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നു. പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു? അവർ ഓരോ അധികാര കേന്ദ്രങ്ങളിൽ കൈകടത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? റിലയൻസ് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? കൺട്രോളിലാക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കുകയാണ്? അങ്ങനെ റിലയൻസിനെ അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുക? ഏൽപ്പിച്ചാൽ ശരിയാവില്ല. എന്തായാലും നമുക്കൊരു കോളനി പോലുള്ള സ്ഥലം കിട്ടാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നെ ടേക്ക് ഓവർ ചെയ്യാമെന്ന് അങ്ങനെ തീരുമാനിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് മേൽ ഇവിടെയുള്ള ബാക്കി പ്രൈവറ്റ് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇവിടത്തെ തന്നെയുള്ള എന്താ പറയുക, ലെജിസ്ലേച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? അവസാനം തീരുമാനിക്കുകയാണ് ബ്രസീല് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ നോക്കി നടത്താമെന്ന് തീരുമാനിച്ച് റിലയൻസിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ്? ആ ഒരു ബ്രസീലിനെ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഏതാണ്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കി പറഞ്ഞ ഒരു കഥ പോലെയാണ് എന്ത് നടക്കുന്നത്? ഇവിടെ ക്രൗൺ റൂള് ആരെ ഏറ്റെടുക്കുന്നത്? ഇന്ത്യയെ ഏറ്റെടുക്കുന്നത്. അതായത് അതിൻ്റെ ബേസിക്കലി എന്താണ് നടന്നത്? നമ്മൾ ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് റൂൾ എന്നേ പറയുള്ളൂ എന്നെങ്കിലും ഈ 1858 എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയൊരു വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ലോജിക്കലായിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തിൻ്റെ പേരിലാണ് അവർ ഏറ്റെടുക്കുക? ഏറ്റെടുക്കുമ്പോൾ ഒരു കാരണം പറയണം. ആ കാരണം എന്തായിരുന്നു? ഗുഡ് ഗവർണൻസ് എന്നാണ് പറയുന്നത്. എന്താണ് ഗുഡ് ഗവർണൻസ്? അല്ലെങ്കിൽ എന്ത് പറയും? ബെറ്റർ ഗവർണൻസ് എന്ന് പറയും. എന്താണ് ബെറ്റർ ഗവർണൻസ്? മികച്ച രീതിയിലുള്ള, മെച്ചപ്പെട്ട രീതിയിലുള്ള ഭരണത്തിന് വേണ്ടിയാണ് തങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നാണ് എന്ത് പറയുന്നത്? ക്രൗൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 മറ്റൊരു പേര് കൂടിയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എന്താണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? മനസ്സിലായോ നിങ്ങൾക്ക്? ബെറ്റർ. അപ്പോൾ ഇത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിലും അറിയപ്പെടും. അല്ലെങ്കിൽ എന്തായിരിക്കും അത്? ആക്ട് ഫോർ വാട്ട്? ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന പേരിലും എന്തറിയപ്പെടുന്നുണ്ട്? ഈ ആക്ട് അറിയപ്പെടുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ കൃത്യമായല്ലോ. ഗുഡ് ഗവർണൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? പവർ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നു. ഈ പവർ ട്രാൻസ്ഫർ നടന്ന സമയത്ത് എന്താണ്, ഈ പവർ ട്രാൻസ്ഫർ നടന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ചില കാതലായ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യും? അവർ കൊണ്ടുവരും. അതായത് എന്താണ്, ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള അധികാര സ്ഥാനങ്ങളുടെ ചില പേരുകൾ എന്ത് ചെയ്യും? അവർ മാറ്റും. ചില പുതിയ അധികാര കേന്ദ്രങ്ങൾ എന്ത് ചെയ്യും? സൃഷ്ടിക്കും. കാരണം എന്താണ്, ഭരണം ഇനി ആർക്ക് കൺട്രോൾ ചെയ്യണം? അവിടെ ഇരുന്നിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് കൺട്രോൾ ചെയ്യണം അല്ലേ? അല്ലാതെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇനി എന്ത് ചെയ്യാൻ പാടില്ല? അധികാരം വിട്ടുകൊടുക്കാൻ ഇനി ഉദ്ദേശമില്ല. അതുകൊണ്ടാണല്ലോ ഈ ആക്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? പുതിയ കുറേ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആരാണെന്ന് അറിയാമോ? അത് ലോർഡ് കാനിംഗ് ആയിരുന്നു. ആരാണ്? ലോർഡ് കാനിംഗ് ആയിരുന്നു. അലഹബാദിൽ വിളിച്ച ഒരു ഗ്രാൻഡ് ദർബാർ ഉണ്ടാവും. എന്താണ്, അലഹബാദിൽ ഒരു ഗ്രാൻഡ് ദർബാർ നടക്കുകയും ഈ അലഹബാദിൽ ഈ ഗ്രാൻഡ് ദർബാറിൽ വെച്ച് എന്ത് ചെയ്യുകയാണ്? വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കാനിംഗ്. ആരാണ് വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കാനിംഗ്? അപ്പോൾ എന്താണ് ഈ വൈസ്രോയി? വൈസ്രോയി ബേസിക്കലി എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്തായിരുന്നു അത്രയും കാലം നമ്മൾ ഗവർണർ ജനറൽ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ പദവിയുടെ പേര് എന്തായി മാറ്റുകയാണ്? വൈസ്രോയി എന്നായി മാറുകയാണ്. ഈ വൈസ്രോയി നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു അർത്ഥം പറയാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്താണെന്ന് അറിയാമോ? ഈ ക്രൗണിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നൊരു അർത്ഥത്തിൽ വരും. എന്താണ്? രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ ആ കിരീട അവകാശിയുടെ എന്തായിട്ട് വരും? ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇനി ആര് നിൽക്കുന്നത്? വൈസ്രോയി ഇനി ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഒരു കമ്പനിയുടെ ആളായിട്ടല്ല. അതുകൊണ്ട് തന്നെ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഈ ഗവർണർ ജനറൽ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ വൈസ്രോയി എന്ന പേരിലേക്ക് മാറിയ ആ ഒരു പൊസിഷൻ്റെ അധികാരം എന്ത് ചെയ്യുകയാണ്? ഒന്നുകൂടി അതിൻ്റെ ഒരു പ്രസ്റ്റീജ് കിട്ടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനായിട്ട് അത് മാറിയിരിക്കുന്നു. വൈസ്രോയി ആയി മാറിയിരിക്കുന്നു ആര്? ഗവർണർ ജനറൽ. അപ്പോൾ ഒന്നാമത്തെ നമ്മളുടെ വൈസ്രോയി ആരായിരുന്നു? അത് ലോർഡ് കാനിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിലും ചോദിക്കാം, എന്തായിരുന്നു അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നും ചോദിക്കാം. അതായത് അവസാനത്തെ ഗവർണർ ജനറൽ തന്നെയായിരുന്നു നമ്മളുടെ ആദ്യത്തെ വൈസ്രോയിയും. അതായത് ലോർഡ് കാനിങ്ങിന് മുമ്പുള്ള ഒരാളെ മാറ്റിയ ശേഷം ഇവിടെ ലോർഡ് കാനിങ്ങിനെ കൊണ്ടുവരികയല്ല, എന്തായിരുന്നു ലോർഡ് കാനിംഗ് തന്നെയായിരുന്നു അവിടെ ഗവർണർ ജനറൽ ആയിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ തന്നെ എന്തായി മാറ്റുകയാണ്? നിങ്ങളിനി വൈസ്രോയി ആവുകയാണ് എന്ന് അദ്ദേഹത്തിനോട് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോർഡ് കാനിംഗ് എന്ത് ചെയ്യുന്നു? അലഹബാദിൽ ആ ഗ്രാൻഡ് ദർബാറിൽ വെച്ചിട്ട് രാജ്ഞിയുടെ ഈ പുതിയ വിളംബരം എന്ത് ചെയ്യുകയാണ്? പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഒരു ഭരണ കൈമാറ്റം നടന്നു എന്ന് തീരുമാനിക്കപ്പെടുകയാണ്. ഇനി ആ തീരുമാനിക്കപ്പെടലിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്ന് അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ,
ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഡബിൾ ഗവൺമെന്റ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെയാണ് നിങ്ങൾ ഡബിൾ ഗവൺമെന്റ് ഇതിനു മുമ്പ് കേട്ടത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് അല്ലെ. പിറ്റ്സിന്റെ ആക്ട് പ്രകാരം എന്ത് വന്നിരുന്നു? ഒരു ഡബിൾ ഗവൺമെന്റ് വന്നിരുന്നു. ഡബിൾ ഗവൺമെന്റിൽ ഏതൊക്കെ ആൾക്കാരായിരുന്നു ഡബിൾ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരെല്ലാമാണ് ഈ ഡബിൾ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം എന്താണ്? പിറ്റ്സിന്റെ ആക്ട് പ്രകാരമാണ് രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ റൂളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നെന്തായിരുന്നു? ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പുതിയൊരു കാറ്റഗറി വരികയാണ് അല്ലെ. ആദ്യമുള്ളത് ആരായിരുന്നു? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. പിന്നീട് നമ്മൾ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ കൂടി കൊണ്ടുവന്നു അല്ലെ. ബോർഡ് ഓഫ് കൺട്രോൾ എന്തിനാണ് കൊണ്ടുവന്നത്? പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കി നടത്താൻ അല്ലെ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചുമതല അതിനുശേഷം, പിറ്റ്സ് ആക്ടിന് ശേഷം എന്ത് മാത്രമായി മാറി? കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കൽ മാത്രമായി മാറി അല്ലെ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്? കമ്പനി ഒരു പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി തന്നെയായി മാറുന്നുണ്ട് അല്ലെ. അപ്പൊ പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കുന്ന ബോർഡ് ഓഫ് കൺട്രോൾ, കൊമേഴ്ഷ്യൽ അഫയർ നോക്കുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന രീതിയിലുള്ള ഡബിൾ ഗവൺമെന്റ് വന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമായിരുന്നു അല്ലെ. ഈ പരിപാടി എന്ത് ചെയ്യുകയാണ്? എൻഡ് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഇനി എല്ലാം ആര് നോക്കിക്കോളും? ക്രൗൺ നോക്കിക്കോളും അല്ലെ. അപ്പോ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ അവിടെ തുടങ്ങിയിട്ടുള്ള ഈ ഡബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞ പരിപാടി എന്ത് ചെയ്യുന്നു? ഇതാ ഇവിടെ അവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി വൈസ്രോയി നമ്മൾ പറഞ്ഞു അല്ലേ, വൈസ്രോയി സെർട്ടേൺലി എന്താണ്, പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതും കടന്നിട്ട് എന്ത് ചെയ്യുകയാണ്? മുഴുവൻ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ഓഫീസിന്റെ പേരെന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. എന്താണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബേസിക്കലി ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇദ്ദേഹം, അതായത് ഇത് ഒരാളെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് നിയമിക്കും. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് നിയമിക്കപ്പെടുന്ന ആളുണ്ടല്ലോ, എന്താണ് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് നിയമിക്കപ്പെടുന്ന ആള് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലെ, എവിടത്തെയാണ്? ബ്രിട്ടീഷ് പാർലമെന്റിലൊരു അംഗമായിരിക്കും. കൂടാതെ അദ്ദേഹം എന്തായിരിക്കും? ബ്രിട്ടനിലെ ഒരു ക്യാബിനറ്റ് മെമ്പർ ആയിരിക്കും. മനസ്സിലായോ? ക്യാബിനറ്റിൽ, അവിടുത്തെ മന്ത്രിസഭയുടെ ഒരു ക്യാബിനറ്റ് ഉണ്ടാവുമല്ലോ. നമുക്കറിയാം നമ്മൾ ക്യാബിനറ്റിന്റെ വ്യത്യാസവും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നമ്മളെ വ്യത്യാസമൊക്കെ നമ്മൾ കാണും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കുറേ മിനിസ്റ്റർമാരുണ്ടാവും. അതിനുള്ളിൽ വളരെ കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ ഒപ്പമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആളുകൾ ചേരുന്നതാണ് എന്ത്? ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റിലെ ഒരു അംഗമായിരിക്കും ആര്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. മനസ്സിലായോ? അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ഉദ്ദേശം എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി കൃത്യമായി എന്ത് ചെയ്യണം? ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാർലമെന്റിനെ എന്നതിനുപരിയായിട്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ എന്നതിനും കൂടി ഉപരിയായിട്ട് ആരുടെ അടുത്ത് കൃത്യമായി എത്തണം? കറക്റ്റായിട്ട് ക്യാബിനറ്റിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ക്യാബിനറ്റിന്റെ കൺട്രോളിൽ എന്ത് കാര്യങ്ങൾ നടക്കണം? ഇനി ഇന്ത്യയിലെ കാര്യങ്ങൾ നടക്കണം. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിലെ ക്യാബിനറ്റിലെ അംഗമായിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യുന്നു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് നിയമിക്കുകയാണ്. നമ്മളുടെ അവിടുത്തെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പേരെന്താണ് നിങ്ങൾക്കറിയാമോ? എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി എന്നാണ് ആരുടെ പേര്? നമ്മളുടെ ആദ്യത്തെ ഇവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പേര് എന്ന് നിങ്ങൾ ആലോചിക്കുക. എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതും നടക്കുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും വരുന്നു. ഇതിനുശേഷം ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആവശ്യം, ഒരാൾക്ക് ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും നിരീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്ത് വേണം? കുറച്ച് ഉപദേശകർ വേണം എന്ന് തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ടാക്കുകയാണ്. എത്ര പേര് ചേർന്നിട്ടാണെന്ന് അറിയാമോ? 15 പേര്. 15 പേരുള്ള ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയാണ്. ക്ഷമിക്കണം, ഒന്നാണ്, 15 പേര്. 15 പേര് ചേർന്നിട്ടുള്ള ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യ സൃഷ്ടിക്കപ്പെടുന്നു. ഈ 15 പേര് എന്ത് ചെയ്യും? കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? ഇദ്ദേഹത്തിനെ അഡ്വൈസ് ചെയ്യും. അപ്പൊ പ്രത്യേകം ആലോചിക്കുക, കൗൺസിൽ ഓഫ് ഇന്ത്യ എങ്ങനെയാണ്? അത് അഡ്വൈസറി ബോഡിയാണ്, അഡ്വൈസറി ഇൻ നേച്ചർ. അതായത് ഇവർ ഉപദേശിക്കുന്ന കാര്യം ആര് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അനുസരിക്കണമെന്നോ അതുപോലെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നോ ഒരു നിർബന്ധമില്ല. ദിസ് ഈസ് ബേസിക്കലി ആൻ അഡ്വൈസറി ബോഡി ഓൺലി. അല്ലാണ്ട് എന്തല്ല, ദ തിങ് ദാറ്റ് ഈസ് ദിസ് അഡ്വൈസറി ബോഡി സേയിങ് ഈസ് നോട്ട് ആൻ ഒബ്ലിഗേഷൻ ഓൺ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് എന്ത് ചെയ്യാം? കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാം. അതൊരു അഡ്വൈസറി നേച്ചറിലുള്ള പരാമർശമാണ്. അതെന്തല്ല, ഇറ്റ്സ് നോട്ട് ആൻ ഒബ്ലിഗേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമാണല്ലോ. അപ്പൊ എന്ത് ചെയ്യുകയാണ്? ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഒരു റിവോൾട്ട് ഇതാ നടക്കുന്നു. ഒരു ബെറ്റർ ഗവൺമെന്റ് ഓഫ് അല്ലെ, ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരുന്നു. പവർ ട്രാൻസ്ഫർ ഇതാ നടന്നിരിക്കുന്നു. ഫോർ ദ ഗുഡ് ഗവർണൻസ് എന്നാണ് പറയുന്നത്. ഗവർണർ ജനറൽ ആരായി മാറുന്നു? വൈസ്രോയി ആയി മാറുന്നു. ലോർഡ് കാനിംഗ് ആണ് അവസാനത്തെ ഗവർണർ ജനറൽ അഥവാ ആദ്യത്തെ വൈസ്രോയി. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ തുടങ്ങുന്ന ഡബിൾ ഗവൺമെന്റ് എന്നുള്ള രീതി അല്ലെ, ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും
പൊളിറ്റിക്കൽ അഫയേഴ്സും കൊമേഴ്ഷ്യൽ അഫയേഴ്സും വേറെ വേറെ നോക്കുന്ന രീതിയിലുള്ള ഈ ഡബിൾ ഗവൺമെന്റ് എന്നുള്ള രീതി എന്ത് ചെയ്യുന്നു, ഇത് അവസാനിച്ചിരിക്കുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം എന്തായിരിക്കും, ബ്രിട്ടീഷ് പാർലമെന്റിലെ ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളായിരിക്കും ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അതിലൂടെ എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിലെ കാര്യങ്ങൾ ഡയറക്റ്റ് ക്യാബിനറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നുകൂടി എന്ത് ചെയ്യുകയാണ്, ക്രൗൺ കുറച്ചുകൂടി അടുത്ത് അധികാരം പിടിക്കാൻ ശ്രമിക്കുകയാണ്. ശേഷമോ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോഡി കൂടി എന്ത് ചെയ്യുകയാണ്, സൃഷ്ടിക്കുകയാണ്. ഇനി യഥാർത്ഥ ചോദ്യം വരികയാണ്. എന്താണ് യഥാർത്ഥ ചോദ്യം, ഇത് ശരിക്കും എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കിയോ, ആക്ച്വലി ഒരു ചേഞ്ച് ഇവിടെ വന്നു, കൃത്യമായ ഒരു ചേഞ്ച് വന്നു. നിങ്ങൾ പലപ്പോഴും കാണുമല്ലേ എന്ത് കാണും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ തവണ തന്നെ കണ്ടിരുന്നു. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായോ, ഈ ഒരു എന്ത് കാരണം, ഈ 1888 ക്രൗൺ റൂൾ കാരണം. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാർജ്ലി ഒരു വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ബേസിക്കലി ഇത് എന്തിനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ, അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രോസസ്സിന്, അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഹയർ ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് എന്നല്ലാതെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ചിന്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റാൻഷ്യലി ആ സിസ്റ്റം ഓഫ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു നിലയ്ക്കോ അവരുടെ ഒരു അവിടുത്തെ എന്താ പറയുക അവരുടെ ആ സമയത്തുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിനെ സംബന്ധിച്ചുന്ന കാര്യങ്ങളിലൊന്നും ഒരു ചേഞ്ചും എന്ത് ചെയ്യുന്നില്ല, ഈ ആക്ട് കൊണ്ടുവരുന്നിരുന്നില്ല. എന്തുകൊണ്ടാണത്, മുകളിൽ എന്ത് ചെയ്യുകയാണ്, നേരത്തെ ഒരു കമ്പനി ഭരിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ ക്രൗൺ ഡയറക്റ്റ്ലി ഏറ്റെടുത്തു എന്നതല്ലാതെ സാധാരണക്കാരൻ ഇവിടെ ഒന്നും ചേഞ്ച് ആയതായിട്ടുള്ളൊരു ഫീൽ പോലും വരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ക്രൗൺ റൂള് തുടങ്ങിയ ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആ രീതിയിൽ തന്നെ ചോദിച്ചേക്കാം. ക്രൗൺ റൂള് തുടങ്ങാൻ കാരണമായ ആക്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയുക 1888 ഈ ആക്ടാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി എന്ത് സംഭവിക്കുന്നില്ല, ഒരു സബ്സ്റ്റാൻഷ്യൽ റിയൽ ചേഞ്ച് എവിടെയും സംഭവിക്കുന്നില്ല. ചേഞ്ച് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ കൂടെ എവിടെയാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൽ ആ ഒരു മെഷീനറിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാകാം, ചെറിയ ചെറിയ ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം, സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ ചില ആളുകൾ വന്നിട്ടുണ്ടാകാം. ആ ഒരു രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ അല്ലെ. വൈസ്രോയി പോലും എന്ത് ചെയ്യുന്നില്ല, പഴയ ആള് തന്നെയാണ് അതുപോലെ നിലനിൽക്കുന്നത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ക്രൗൺ റൂളിന്റെ തുടക്കം കുറിച്ചിട്ടുള്ള ഈ ആക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത ആക്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം കൃത്യമായി ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ അടിത്തറ ഇളക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ്, വളരെ കാര്യമായിട്ട് അവർ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണിത് സംഭവിച്ചത്, ഇതെന്തുകൊണ്ട് സംഭവിച്ചു നമ്മൾ മനസ്സിലാക്കണം അല്ലേ. നമ്മൾ ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന ഈ രാജ്യം ഇത്രയും കാലം അധികാരത്തിൽ തുടരാൻ കാരണമായത് അവരെന്താ പറയുക, വെറുതെ ക്രൂരരായിട്ടുള്ള ആളുകളായതുകൊണ്ട് മാത്രമൊന്നുമല്ല. അവരെന്ത് ചെയ്തിരുന്നു, ഒരു പ്രശ്നമുണ്ടായാൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അത് തീർക്കുന്നതിനും വേണ്ടി അവരെന്ത് ചെയ്തിരുന്നു, സയൻറ്റിഫിക്കലി റാഷണലി അവർ എന്ത് ചെയ്തിരുന്നു, അവർ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കാലഘട്ടത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓരോ രാജ്യങ്ങളെയും കൊളനൈസ് ചെയ്ത് ഭരിക്കാൻ പറ്റുന്നത്. അപ്പോൾ 57 ഈ ഒരു സമരം നടന്നപ്പോൾ അവർ പല കാര്യങ്ങളും മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഇവിടുത്തെ ജനങ്ങളുടെ ഇടപെടരുത്. നിങ്ങൾക്ക് ആക്കത്തെ അറിയാം, മോഡേൺ ഇന്ത്യ പഠിച്ച നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കാര്യം വ്യക്തമായിട്ട് അറിയുമായിരിക്കും അല്ലെ. പല രീതിയിലുള്ള എന്താ പറയുക റിലീജിയസ് റിഫോംസിന് മാറി ശ്രമിക്കുന്നുണ്ട് ബ്രിട്ടൻ, ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഇവിടുത്തെ ഹിന്ദു മുഹമ്മദീയൻ റിലീജിയൻസിൻ്റെ ആ ഒരു അവരെ എന്ത് ചെയ്യുക, നിങ്ങൾ മുഴുവൻ അന്ധവിശ്വാസികളാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരൊരു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഒരു മിഷണറി പ്രവർത്തനങ്ങൾ ഇവിടേക്ക് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കമൊക്കെ നമ്മൾ 1813 കാണുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കുക ആക്ടിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഈ രീതിയിൽ എന്താണ്, ഹിസ്റ്റോറിക്കൽ കാര്യവും പൊളിറ്റിയുടെ ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ബ്രിട്ടീഷുകാർക്കും എന്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്, നമ്മളിവിടെ റിലീജിയസ് കാര്യങ്ങളിൽ ഇടപെട്ടാൽ, അതായത് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, എന്താ പറയുക വളരെ ശോച്യമായ ജീവിത സാഹചര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ അവസാനം നമ്മളുടെ റവല്യൂഷന് സ്പാർക്കായത് പൊട്ടിപ്പുറപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു, മതപരമായ കാര്യം അല്ലെ. ആ റൈഫിളിൽ എന്താണ് പന്നിയുടെ നെയ്യ് അതുപോലെ തന്നെ പശുവിൻ നെയ്യൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വാർത്തയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വെയിറ്റ് ചെയ്ത സ്പാർക്കിന് കാരണമാകുന്നത്. സോ ബ്രിട്ടീഷ് എന്ത് മനസ്സിലാക്കി, റിലീജിയൻ എന്ന് പറയുന്ന എന്താണ് ഒരു ടാബുവാണ്, നമ്മൾ എന്ത് ചെയ്യരുത്, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കളിക്കരുത് എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അവർ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം, അതായത് വിധവാ വിവാഹമൊക്കെ 1856 എന്ത് ചെയ്യുന്നുണ്ട്, അവിടം വരെ അവരെന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നുണ്ട്. ഈ രീതി വരെ സതി നിരോധിക്കുന്നുണ്ട് 29
ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടിങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ. ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിങ്ങൾക്ക് കാണാം എന്താണ്, അവർ പിന്നെ ഇതിൽ ഒന്നിലും ഇടപെടില്ല. നിങ്ങൾ എന്താണ് ഇന്ത്യയുടെ സമൂഹം അന്ധവിശ്വാസമോ അനാചാരമോ എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കാണിച്ചോട്ടെ, എന്താണ് അതിൽ നമ്മൾ ഇടപെടേണ്ട. ഇനി നമ്മൾ റിലീജിയനെ എന്തിനുപയോഗിച്ചാൽ മതി, ഹിന്ദുവിനെയും മുസൽമാനെയും ഇനി എങ്ങനെ തമ്മിൽ തല്ലിപ്പിക്കാം എന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ മതി എന്നവർ എന്ത് ചെയ്യുകയാണ്, കൃത്യമായി തീരുമാനിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്, 57 ഇതേ പ്രശ്നം തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 57 ഇവർക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയിൽ ഇവർ തളർന്നിരിക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടല്ല, അവരതിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനൊരു സാഹചര്യം ഇങ്ങനെ ഒഴിവാക്കാമെന്നവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കേരള ഹിസ്റ്ററി നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ട്, എന്താണ് ആറ്റിങ്ങൽ കലാപം എന്ന് ആറ്റിങ്ങൽ റിവോൾട്ട്. ആറ്റിങ്ങൽ കലാപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ 100-ൽ കൂടുതൽ 130 ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ആറ്റിങ്ങലിൽ നടന്ന ഈ റിവോൾട്ട് ബ്രിട്ടീഷുകാർ എന്തായിട്ടാണ് എടുക്കുന്നത്, അവരതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. എന്നിട്ട് മാർത്താണ്ഡവർമ്മയുമായിട്ട് അവർ എന്ത് ചെയ്യുകയാണ്, ഒരു കരാർ ഒപ്പിടുകയാണ്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാരുടെ അവിടുത്തെ സൗത്ത് കേരളയിൽ നിന്നുള്ള വളർച്ചയും അവരുടെ ഒരു ഗ്രിപ്പും അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഡിസാസ്റ്ററും അവരുടെ രീതിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാനുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുകയാണ്, പിന്നെ തുടർച്ചയായിട്ടുള്ള ചില കൗൺസിൽസ് ആക്ടുകൾ കൊണ്ടുവരികയാണ്. എന്താണ് കൗൺസിൽസ് ആക്ടുകൾ, പ്രധാനമായിട്ടും 3 കൗൺസിൽസ് ആക്ടുകൾ നമുക്ക് നോക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 വരികയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് വരുന്നു. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം, എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ, ഇതാ ഈ വാക്കാണ് അവർ ചെയ്യുന്നത്. എന്താണ് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ ഇതുവരെ കേട്ടിരുന്ന എന്തായിരുന്നു, ഈ ഡി ഇല്ലാത്തതായിരുന്നു. സെൻട്രലൈസേഷൻ നമ്മൾ കേട്ടിരുന്നു അല്ലേ. 1773 റെഗുലേഷൻ ആക്ടിൽ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഗവർണർ ഓഫ് ബംഗാളിന് എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർ ജനറൽ ഓഫ് ബംഗാളാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് 1833 വരെയുള്ള ഓരോരോ ആക്ടുകളിലൂടെയും എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഗവർണർ ജനറൽ ഓഫ് എന്തായി മാറും, ഇന്ത്യയായിട്ട് മാറും അല്ലേ. കംപ്ലീറ്റ് എന്താണ് സെൻട്രലൈസേഷൻ, ഒരാളിലേക്ക് അധികാരം കേന്ദ്രീകരിച്ച് ബാക്കി എല്ലാവരെയും എന്ത് ചെയ്യുകയാണ്, പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹൌസിയുടെയും ബാക്കി ആളുകളുടെ എല്ലാവരും നേതൃത്വത്തിൽ ധാരാളമായിട്ടുള്ള അനക്സേഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരെ, ജനങ്ങളെ, പ്രഭുക്കന്മാരെ, ജമീന്ദാർമാരെയൊക്കെ എന്ത് ചെയ്യുന്നു, ശത്രുപക്ഷത്തേക്ക് ആക്കുകയാണ്. പക്ഷേ അവരുടെ സഹായത്തോടുകൂടി, അതിൽ ബാക്കിയുണ്ടായിരുന്ന ചില ആളുകളുടെ സഹായത്തോടുകൂടി മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്നത് അല്ലേ. ഒരു വാട്ടർ ഷെഡായിട്ട് ആര് ആക്ട് ചെയ്തു എന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ തന്നെ പറയുന്നുണ്ട്. പല ജമീന്ദാർമാരും ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരും ആക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്, അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, അവര് ഇന്ത്യക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഏത് ഇന്ത്യക്കാരുമായിട്ട്, തങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ സാധ്യതയുള്ള ഇന്ത്യക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട്, നേരത്തെ നമ്മളൊരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നൊക്കെ അറിയപ്പെടുന്ന, ഇന്ത്യൻ അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താം എന്നവർ തീരുമാനിക്കുകയാണ്. അതാരായിരിക്കും, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഉച്ചത്തിൽ പോരാടുന്ന ആളുകളെയാണോ അതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്? തീർച്ചയായിട്ടുമല്ല. ആരെയായിരിക്കും? ബ്രിട്ടീഷുകാർ പറയുന്ന രീതിയിൽ അവരുടെ താളത്തിനൊത്ത് തുള്ളാൻ സാധ്യതയുള്ള ആളുകളെ തന്നെയാണ് തീർച്ചയായിട്ടും ആദ്യഘട്ടങ്ങളിൽ ഇതിനുള്ളിലേക്ക് സ്വീകരിക്കുന്നത്. ആ രീതിയിൽ മൂന്നാളുകളെ ആദ്യമായി ഇന്ത്യക്കാർക്ക് എന്തിലേക്ക് എൻട്രി കിട്ടുകയാണ്, എക്സ്പാൻഡ് ചെയ്യപ്പെട്ട ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എൻട്രി കിട്ടുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കാണ് എൻട്രി കിട്ടുന്നത്, അല്ലാതെ വൈസ്രോയിയുടെ കൗൺസിലിലേക്കല്ല. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരൻ എൻട്രി കിട്ടാൻ ഇനിയും എന്ത് ചെയ്യണം, കുറച്ചുകൂടി കാലഘട്ടം കഴിയണം. അത് നമ്മൾ കാണും ഉടനെ തന്നെ. അപ്പോ 3 പേർക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു എക്സ്പാൻഡഡ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എൻട്രി കിട്ടുന്നു. ആരെല്ലാമാണ്? രാജാ ഓഫ് ബനാറസ്, ദ മഹാരാജ ഓഫ് പട്യാല ആൻഡ് സർ ഡിങ്കർ റാവു. ഇതാണ് ആര്? സർ ഡിങ്കർ റാവു എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്യാല, സർ ഡിങ്കർ റാവു എന്നിവർക്ക് എങ്ങനെ എൻട്രി കിട്ടുന്നു, എക്സ്പാൻഡഡ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എൻട്രി കിട്ടുകയാണ്. പിന്നീട് എന്ത് തുടങ്ങുകയാണെന്ന് നമ്മൾ പറഞ്ഞു, ഡീസെൻട്രലൈസേഷൻ തുടങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഡീസെൻട്രലൈസേഷൻ ഏത് രീതിയിലാണ് ഡീസെൻട്രലൈസേഷൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഏത് രീതിയിലാണ് ഡീസെൻട്രലൈസേഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്തായിരുന്നു അറിയാമോ, നമ്മൾ കണ്ടിരുന്നു നേരത്തെ ഒരിക്കൽ,
ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡൻസീസ്, അതായത് ബോംബെയുടെയും മദ്രാസിൻ്റെയും ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കണ്ടു 33 സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് എടുത്തു കളയുന്നുണ്ട് അല്ലെ. ഇത്തരത്തില് ഈ ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസികളുടെ കയ്യിൽ നിന്നും എടുത്തു മാറ്റിയ ലെജിസ്ലേഷനുള്ള ഈ പവർ, നിയമനിർമ്മാണത്തിനുള്ള ഈ പവർ എന്ത് ചെയ്യുകയാണ്? റീസ്റ്റോർ ചെയ്യുകയാണ്, തിരിച്ചവർക്ക് തന്നെ കൊടുക്കുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഈ പ്രസിഡൻസീസിനെ തന്നെ തിരിച്ചു കൊടുത്തിരിക്കുന്നു. കണ്ടോ നിങ്ങൾ, ഇന്ത്യക്കാരെ ഇതിലേക്ക് ഉൾപ്പെടുത്തി. ആദ്യത്തെ ഒരു അധികാര വികേന്ദ്രീകരണം, റീസ്റ്റോറേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ടു പ്രസിഡൻസീസ്. അടുത്ത സ്റ്റെപ്പ്, ഇനി നോക്കൂ, പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ടാക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്? പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ വിവിധ രീതിയിലുള്ള പുതിയ പുതിയ എന്താ പറയുക, പ്രൊവിൻസ് സ്ഥലങ്ങളിൽ, എന്ത് പ്രൊവിൻസസിൽ എന്ത് ചെയ്യുന്നു? അവരുണ്ടാക്കുകയാണ്. നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിൽ, പഞ്ചാബ്, അതുപോലെ തന്നെ ബംഗാൾ, ഇവിടെയൊക്കെ എന്ത് ചെയ്യുകയാണ്? പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ കൂടി അവരെന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നേരത്തെ മൂന്നിടങ്ങളിലാണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് മദ്രാസ്, ബോംബെ, ബംഗാൾ, ഈ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ, പിന്നീട് എന്ത് സംഭവിക്കുകയാണ്? പുതിയ ഇടങ്ങളിൽ കൂടി എന്ത് ചെയ്യുന്നു? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇവരെ കൊണ്ടുവരികയാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പുകളിലും ഇവരെന്ത് ചെയ്യുകയാണ്? അധികാരം പതുക്കെ പതുക്കെ ഓരോരുത്തർക്കായിട്ട് എന്ത് ചെയ്യുകയാണ്? വിഭജിച്ച് കൃത്യമായി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരെ തൃപ്തരാക്കേണ്ട ഒരു ആവശ്യം ഈ സമയത്തുണ്ട്. ഇതിന് പുറമെ എന്ത് ചെയ്യുന്നു? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പോർട്ട്ഫോളിയോ സിസ്റ്റം വരികയാണ്. പോർട്ട്ഫോളിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? ഓരോരോ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ നമുക്ക് പറയാം. ഓരോ കാര്യങ്ങൾ അല്ലെ, ഓരോ കൈകാര്യം, ഒരു ഗവൺമെന്റിന് ഒരുപാട് ഇടങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും അല്ലെ. ജലസേചനം ഉണ്ടാകും, അതുപോലെ തന്നെ അതിന് പബ്ലിക് വർക്കിന്റെ ഒരു കാര്യം ഉണ്ടാകും, വിദ്യാഭ്യാസം ഉണ്ടാകും. ഇത്തരത്തിലെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകൾ ഉണ്ടാവും അല്ലെ. ഇത്തരത്തിൽ ഓരോ വകുപ്പുകൾ എന്താണ്, ഓരോ ആളുകൾക്ക് എന്ത് ചെയ്യുകയാണ്? ഇവർ വിഭജിച്ച് കൊടുക്കുകയാണ്. അതിനാണ് ബേസിക്കലി എന്ത് പറയുക, പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ത് ചെയ്യുകയാണ്? 1859 ആര് കൊണ്ടുവരുന്നു? ലോർഡ് കാനിംഗ് കൊണ്ടുവരികയാണ്. ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ഒരു പോർട്ട്ഫോളിയോ സിസ്റ്റം കൊണ്ടുവരുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളാക്കിയിട്ട് എന്ത് ചെയ്യണം? ഓരോരുത്തർക്ക് അധികാരം എന്ത് ചെയ്യുകയാണ്? അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഒരു ചുമതല അവരെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിപ്പാർട്ട്മെന്റ് നോക്കി നടത്താം. ഇവർക്ക് എന്ത് ചെയ്യാം? ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കാം, ഓർഡറുകൾ ഇടാം. ഇത്തരത്തിൽ എന്ത് ചെയ്യുകയാണ്? കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുകയാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഇതെല്ലാം ഉണ്ടെങ്കിലും എന്താണ് വൈസ്രോയി അവസാനം എന്ത് ചെയ്യുകയാണ്? ഇത് നടക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അത് നടക്കൂല. അതെന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് അവിടെയുണ്ട്. വൈസ്രോയി അതിൽ സമ്മതിക്കണം, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും പിന്നീട് മുകളിലുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യണം, അതൊക്കെ അക്സെപ്റ്റബിൾ ആകണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു എന്താണ് സന്ദർഭം ഇവിടെ നിലവിലുണ്ട്, അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനൊപ്പം ആലോചിക്കണം. ഇതിനൊപ്പം മറ്റൊരു അധികാരം കൂടി വരുന്നുണ്ട്, അത് ഒരു സെൻട്രലൈസേഷൻ എന്നാണ് നമുക്ക് പറയേണ്ടത്, ഡീസെൻട്രലൈസേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താണ്? ഓർഡിനൻസ് മേക്കിംഗ് പവറാണ്. അതായത് വൈസ്രോയിക്ക് എന്ത് ചെയ്യാം? വൈസ്രോയിക്ക് ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നിയമങ്ങൾ നിർമ്മിക്കുന്ന ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണല്ലോ നിയമങ്ങൾ നിർമ്മിക്കുന്നത്, ഈ നിയമങ്ങൾ നിർമ്മിക്കുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ മറികടന്നുകൊണ്ട് എന്ത് ചെയ്യാം? ഓർഡിനൻസുകൾ ഉണ്ടാക്കാം. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓർഡിനൻസ് ഉണ്ടാക്കാം. ഓർഡിനൻസുകൾ എന്താണെന്നും അതിനെക്കുറിച്ച് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഓർഡിനൻസുകൾ ഉണ്ടാക്കാനുള്ള പവർ ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ബേസിക്കലി ഓർഡിനൻസ് എന്താണെന്ന് വെച്ചാൽ, നിയമനിർമ്മാണം ആര് ചെയ്യണം? ശരിക്കും പാർലമെൻറ് നടത്തണം. ഇവിടെ ആരായിരുന്നു പാർലമെൻറ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരുന്നു പാർലമെന്റ് ആയിട്ട്. ഇപ്പോഴത്തെ നമ്മുടെ പാർലമെന്റ് പോലെ ആ കാലഘട്ടത്തിൽ നിയമനിർമ്മാണം നടത്തിയത് ആരായിരുന്നു? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരുന്നു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരാണ് നിയമം നിർമ്മിക്കേണ്ടത്. കാരണം എന്താണ് പറയപ്പെടുന്നത്? എന്താണ്? അവരാണ് ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. വൈസ്രോയി മാത്രം ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാതെ കുറച്ച് ആളുകൾ ചേർന്ന് നിയമം ഉണ്ടാക്കുന്നു. ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ഒന്നും ആയിരുന്നില്ല ഇവർ ഈ സമയത്ത്. സ്റ്റിൽ നമ്മൾ പറയുന്നു പാർലമെന്റ് എന്ന രീതിയിൽ പ്രവർത്തിച്ചത് അവരായതുകൊണ്ട് അങ്ങനെ നമുക്ക് വെറുതെ പറയാം. അപ്പോൾ ഇവരെ മറികടന്ന് എന്ത് ചെയ്യണം? വൈസ്രോയിക്ക് തന്നെ നിയമം ഉണ്ടാക്കാം. ഒരു നിയമം അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്, അതാ ഇത് ഇന്ന് മുതൽ നിയമമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാണ്? ആക്ച്വലി ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടെടുക്കുന്ന തീരുമാനമാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരു നിയമം സ്വയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിവുണ്ടായിരുന്നു? അത്തരത്തിൽ നിയമം ഉണ്ടാക്കുന്നതിനെയാണ് ഓർഡിനൻസ് ഇറക്കുക എന്ന് പറയാറുള്ളത്. അപ്പോൾ അത്തരം ഓർഡിനൻസ് മേക്കിംഗ് പവർ എമർജൻസി സിറ്റുവേഷൻസിന് ആർക്ക് പറ്റുമായിരുന്നു? വൈസ്രോയിക്ക് പറ്റുമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വരുന്നില്ലേ. ഒന്നാമത്തേത് എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുന്നു, അതിൻ്റെ എണ്ണം കൂട്ടുന്നു. എണ്ണം കൂട്ടുന്നത് പ്രധാനമായിട്ടും എന്തുദ്ദേശത്തിൽ കൂടിയാണ്? ലോക്കൽ ആയിട്ടുള്ള ആളുകൾ, ലോക്കൽ റെപ്രസെന്റേഷൻ നേരത്തെ വന്നു. അതായത് ലോക്കൽ ആയിട്ടുള്ള പ്രൊവിൻസുകളിൽ നിന്നും ഓരോ ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി നേരത്തെ വന്നിരുന്നു. പക്ഷേ ഇവിടെ ബേസിക്കലി എന്ത് ചെയ്യുകയാണ്? ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ തന്നെ ഉള്ളിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ അതാരൊക്കെയായിരുന്നു ആദ്യത്തെ മൂന്ന് പേര്? രാജാവ് ബനാറസ്, മഹാരാജാവ് പട്യാല ആൻഡ് സർ ഡിങ്കർ റാവു. ഡീസെൻട്രലൈസേഷൻ എന്ത് ചെയ്യുകയാണ്? ആരംഭിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്തായിരുന്നു? നേരത്തെ മുതൽ ഇങ്ങോട്ട് സ്നാച്ച് ചെയ്തിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ് മുഴുവൻ ആർക്ക് തിരിച്ചു കൊടുക്കുകയാണ്? പ്രസിഡൻസികൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്.
ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസികൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കപ്പെടുന്നു അല്ലേ. നോർത്ത് വെസ്റ്റേൺ ഏരിയ, പഞ്ചാബിലെ തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുകയാണ്? പുതിയ പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പോർട്ട്ഫോളിയോ സിസ്റ്റം വരുന്നു അല്ലേ. അധികാരങ്ങൾ ഓരോ ആളുകൾക്ക് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ നടത്തിക്കൊണ്ട് കൊടുക്കുകയാണ്. പോർട്ട്ഫോളിയോ സിസ്റ്റം വരുന്നു. ഓർഡിനൻസ് മേക്കിംഗ് പവർ ആർക്ക് ലഭിക്കുന്നു? വൈസ്രോയ്ക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ കിട്ടുന്നു. അപ്പോൾ പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ആക്ടിലാണെന്ന് ചോദിക്കാം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാമല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ലെജിസ്ലേറ്റീവ് പവേഴ്സ് തിരിച്ചു കൊടുത്തത് എപ്പോഴാണെന്ന് ചോദിക്കാം. ബേസിക്കലി വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടെന്ന് ചോദിക്കാം, 1773 തുടങ്ങി 1883 ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന രീതിയിലേക്കുള്ളൊരു പുതിയൊരു എന്താ പറയുക സ്ഥാനം വരെ കൊണ്ടുവന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യപ്പെട്ട ഈ ഒരു സെൻട്രലൈസേഷൻ ടെൻഡൻസി അത് അവസാനിച്ച് അതിൻ്റെ റിവേഴ്സൽ എവിടെയാണ് തുടങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെന്ന് പറയാം നമുക്ക്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. കൃത്യമായാണല്ലോ ഈ ഒരു ആക്ട് കൂടിയിട്ട്. ഇനി നമുക്ക് എവിടേക്ക് പോകാം? തൊട്ടടുത്ത ഇന്ത്യൻ കൗൺസിൽ ആക്ടിലേക്ക് പോകാം. ഇതിൽ ഒരുപാട് കാര്യങ്ങളില്ലെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു പോയിന്റ് നിങ്ങൾ ആലോചിക്കുക, എന്താണ്? നമ്മളുടെ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന മാറ്റങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് എന്തുമായിട്ട് പൂരകമായി പ്രവർത്തിക്കാറുണ്ട്, ആ സമയത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററിയുമായിട്ട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ INC ഫോംഡ്. എന്താണ് സംഭവിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തിരിക്കുന്നു? ഉണ്ടായിരിക്കുന്നു. വർഷം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, പറയുക ഏത് വർഷമാണെന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അറീനയിൽ വളരെ കാര്യമായൊരു മാറ്റം വരികയാണ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രീതിയിൽ ഒരു പുതിയ സംഘടന വന്നിരിക്കുന്നു. ആ സംഘടന എന്ത് ചെയ്യുകയാണ്? ഇന്ത്യക്കാരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ച് എന്ത് ചെയ്യുകയാണ്? ഇന്ത്യക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റൈറ്റ്സ് ഇന്നതെല്ലാം ഉണ്ട് എന്നും തങ്ങളുടെ മേലുണ്ടാക്കുന്ന നിയമങ്ങൾ തങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ കൂടി സമ്മതത്തോടുകൂടി സൃഷ്ടിക്കപ്പെടേണ്ട നിയമങ്ങളാണ് നമുക്ക് ഇവർ സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തിനുള്ളൊരു പ്രഷർ ഉണ്ടാകും? ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഒന്നുകൂടി എൻലാർജ് ചെയ്യണം എന്നുള്ളൊരു പ്രഷർ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. ഇത് സംഭവിച്ചു. ഇതിൻ്റെ പരിണതഫലമായിട്ട് അടുത്തു വന്ന കൗൺസിൽസ് ആക്ടിൽ എന്ത് ചെയ്തു? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒന്നുകൂടി എൻലാർജ് ചെയ്യപ്പെടുകയാണ്. എന്ത് ചെയ്യുകയാണ്? ഒന്നുകൂടി എൻലാർജ് ചെയ്യപ്പെടുകയാണ്. അതിൽ നോൺ ഒഫീഷ്യൽസ് ആയിട്ട് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുകയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, അവരുടെ മിലിറ്ററി അല്ലെങ്കിൽ സിവിൽ ബോഡികളിലൊന്നും വർക്ക് ചെയ്യുന്നവരല്ലാതെ ഇതിന് പുറത്ത് നിന്നുള്ള കുറച്ച് ആളുകളെ കൂടി എന്ത് ചെയ്യുകയാണ്? ഉൾപ്പെടുത്തുകയാണ്. എന്ത് പേരിൽ? നോൺ ഒഫീഷ്യൽസ് എന്നുള്ള പേരിൽ. അപ്പോൾ ഇവരും എവിടെ ഉണ്ടാകും? ഈ ഒരു എൻലാർജ്ഡ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉണ്ടാകും. പിന്നീട് എന്ത് ചെയ്യുകയാണ്? അടുത്ത സ്റ്റെപ്പിൽ ബജറ്റ്, അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്ന ഈ ബജറ്റിൽ എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ മുകളിൽ ഡിസ്കഷൻസ് അനുവദിക്കുകയാണ്. ഓർക്കുക, ഇതെന്തായിരുന്നു അപ്പം അത്രയും കാലം? ബജറ്റ് അവതരിപ്പിക്കും, കേൾക്കുക, അതിൻ്റെ മുകളിൽ ഡിസ്കസ് ചെയ്ത് ഇത് ശരിയാണോ, ഇത്ര പണം ഇത്ര ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മതിയോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വെൽഫെയറിനൊക്കെ എന്ത് ചെയ്താൽ മതി, ഇത്ര പണം മതിയോ, നിങ്ങൾ വാറിൽ ഇത്രയും പണം ചെലവാക്കുന്നില്ലേ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല, ഇത്രയും കാലം അനുവദിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുകയാണ്? ഡിസ്കഷൻ എന്ത് ചെയ്യുന്നു? ബജറ്റിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ സപ്ലിമെൻ്ററി ക്വസ്റ്റൻസോ അതിനെതിരെ റെസൊല്യൂഷൻസ് പാസ്സാക്കലോ അതൊന്നും എന്ത് ചെയ്യില്ല, അനുവദിക്കില്ല. ദേ ക്യാൻ ഡിസ്കസ് ബജറ്റ്. പക്ഷേ ഇതും എന്താണ്? ഒരു സ്റ്റെപ്പായിട്ട് തന്നെ കണക്കാക്കപ്പെടുകയാണ്. ശേഷം ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി കൂട്ടി വായിക്കണം, ഒരുമിച്ച് വായിക്കണം. അതായത് എന്ത് സംഭവിക്കുകയാണെന്ന് അറിയാമോ? ചില നോൺ, നമ്മൾ പറഞ്ഞില്ലേ, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എന്ന്. അപ്പോൾ എവിടെയുണ്ട് തല, ഏറ്റവും പ്രധാനമായിട്ടുള്ള മുകളിലെ സെൻട്രൽ ലെവലിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എന്ത് കണ്ടു? ഓരോ ഇടങ്ങളിലായിട്ട് പുതിയ പ്രൊവിൻസസ് അല്ലേ, പല പല പ്രൊവിൻസുകളിലായിട്ട് എന്ത് വരുന്നുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ വരുന്നുണ്ട്. ബോംബെയിലുണ്ട്, മദ്രാസിലുണ്ട്, നമ്മൾ ബംഗാളിൽ, അതുപോലെ പഞ്ചാബിൽ, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിലൊക്കെ എന്ത് കണ്ടു? ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ടായത് കണ്ടു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് എന്താ പറയുക കൗൺസിലിലേക്കായാലും ഈ പ്രൊവിൻസുകളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്കായാലും എന്ത് ചെയ്യുകയാണ്? നോൺ ഒഫീഷ്യൽസിനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുക്കപ്പെട്ടു തുടങ്ങി നമ്മൾ പറഞ്ഞു. ഇതിൽ നോൺ ഒഫീഷ്യൽസിനെ പലരെയും ചില ആളുകൾക്ക്, ഇന്ത്യൻ ജനങ്ങളെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചില ആളുകൾക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ആരാണ് നോമിനേറ്റ് ചെയ്യുക? വൈസ്രോയാണ് അല്ലേ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് ിലേക്ക് ഈ ആളുകളെ ആര് നോമിനേറ്റ് ചെയ്യും? വൈസ്രോയ്. കാരണം ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും ആരായിരിക്കും എന്താ പറയുക നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മളുടെ പ്രസിഡന്റാണ് അല്ലെ. ഈ പ്രസിഡന്റിനെ പോലെ അന്ന് പ്രവർത്തിച്ചിരുന്ന ആരായിരുന്നു? വൈസ്രോയി ആയിരുന്നു. അപ്പോൾ വൈസ്രോയി ഈ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്, ആ സമയത്ത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്, തീരുമാനിക്കപ്പെട്ടിരുന്ന ആ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമായിരുന്നു ഏത്, ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ്. ഇവരുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ കൂടി നോക്കിയിട്ട് വൈസ്രോയി എന്ത് ചെയ്യുമായിരുന്നു? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു? ചിലരെ നോമിനേറ്റ് ചെയ്യുമായിരുന്നു. ഇനി നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള, അതായത് പ്രൊവിൻസുകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും നോമിനേറ്റ് ചെയ്യുക?
അവിടുത്തെ ഗവർണർ അല്ലേ. ഇന്ന് നമ്മുടെ ഇവിടെ നടക്കുന്ന പോലെ തന്നെ സെൻട്രൽ ലെവലിലേക്ക് വൈസ്രോയി നോമിനേറ്റ് ചെയ്യും, ഇവിടേക്ക് ആരായിരിക്കും ഗവർണറായിരിക്കും എന്ത് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രലിലേക്ക് വൈസ്രോയി എന്ത് ചെയ്യും, ഈ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ പ്രൊവിൻസുകളിൽ നിന്നുള്ള ഗവർണർമാരുടെയും നിർദ്ദേശം അനുസരിച്ച് അവർ സെലക്ട് ചെയ്യുന്ന, അവർ നിർദ്ദേശിക്കുന്ന ചില ആളുകളിൽ നിന്ന് വൈസ്രോയി എന്ത് ചെയ്യും, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ചില ആളുകളെ നോമിനേറ്റ് ചെയ്യും നോൺ ഒഫീഷ്യൽസ് ആയിട്ട്. അതുപോലെ തന്നെ ഈ ലോക്കൽ ലെവലിൽ പ്രൊവിൻസുകളിൽ എന്ത് ചെയ്യും, പ്രൊവിൻസുകളിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിസ്ട്രിക്ട് ബോർഡുകൾ, മുനിസിപ്പാലിറ്റീസ്, ട്രേഡ് അസോസിയേഷൻസ്, ജമീന്ദാർമാർ, ചേംബറുകൾ, ചേംബർ നേരത്തെ ചേംബർ ഓഫ് കൊമേഴ്സ് പോലത്തെയുള്ള എന്താ പറയുക അസോസിയേഷൻസ്, ഇവരുടെയൊക്കെ എന്താ പറയുക അവരുടെയൊക്കെ ചില സജഷൻസ് കണക്കാക്കിക്കൊണ്ട് അവിടുത്തെ ഈ ഒരു പ്രൊവിൻസുകളിലെ ഗവർണർമാരെന്ത് ചെയ്യും, ചില ആളുകളെ നോൺ ഒഫീഷ്യൽസ് ആയിട്ട് ഇവിടേക്ക് എന്ത് ചെയ്യും, അവർ നോമിനേറ്റ് ചെയ്യും. അപ്പം ബേസിക്കലി എന്താ നടക്കുന്നത്, ഇത് ഇത്രയും നമ്മൾ കഥ പറഞ്ഞു അല്ലേ, ഇതിൽ നിന്ന് എന്താണ് നടക്കുന്നത്, ഒരു റെപ്രസെൻറ്റേഷൻ വരികയാണ് ഇൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അതായത് ആക്ച്വലി എന്ത് നടക്കുന്നില്ല, ഒരു ഇലക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഇലക്ഷൻ എന്നുള്ള രീതിയിൽ, ഇലക്ഷൻ എന്നുള്ള വാക്ക് എവിടെയും ഉപയോഗിക്കുന്നില്ല ഈ ആക്ടിൽ. ഒരു സ്ഥലത്തും എന്ത് ചെയ്യുന്നില്ല, ഇതാ ഇലക്ഷൻ നടത്താൻ പോവുകയാണ്, കുറച്ച് ആളുകളെ നമ്മളുടെ കൗൺസിലിലേക്ക് ഉൾപ്പെടുത്താൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒരു വാക്കും ഉപയോഗിക്കപ്പെടുന്നില്ല ബേസിക്കലി. പക്ഷെ ഇത് എന്തായിരുന്നു, ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ പോലെയായിരുന്നു, വോട്ട് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ ഒന്നുമല്ല. പക്ഷെ എന്താണ്, ഇതിലൊരു പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു അല്ലേ. അതായത് ഈ ആളുകളൊക്കെ യൂണിവേഴ്സിറ്റീസ് ആവട്ടെ, ഡിസ്ട്രിക്ട് ബോർഡ് ആവട്ടെ, മുനിസിപ്പാലിറ്റീസ് ആവട്ടെ, ട്രേഡ് അസോസിയേഷൻസ് ആവട്ടെ, ജമീന്ദാർമാരാവട്ടെ, ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് പോലത്തെ ആളുകളാവട്ടെ, ഇവരൊക്കെ ഇന്ത്യൻ പീപ്പിളിൻ്റെ തന്നെ എന്താണ് പരിച്ഛേദങ്ങളാണ് അല്ലെ, വിവിധ രീതിയിലുള്ള എന്താണ് ഓരോ ആളുകളാണ് ഇന്ത്യൻ പീപ്പിളിൻ്റെ തന്നെ. അപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഇവരുടെയൊക്കെ എന്താ പറയുക റെപ്രസെൻറ്റേറ്റീവ്സ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആളുകൾ ഗവർണറുടെ അടുത്തേക്ക് പേരുകൾ എത്തുന്നത്. അല്ലെങ്കിൽ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സും ബാക്കിയുള്ള ഗവർണർമാരും പേരുകൾ കൊടുക്കുന്ന വൈസ്രോയ്ക്ക് ഇതുപോലത്തെ ഓരോ ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ്. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കാണാം, ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 നമുക്ക് ആദ്യമായിട്ട് കാണാം. പക്ഷെ അതിനർത്ഥം അത് ഇലക്ഷനായി മാറിയെന്നാണോ, ഒരിക്കലുമല്ല. ഇതിന്റെ സ്വഭാവം ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു ഒന്നാമത്തെ കാര്യം, അതായത് ഡയറക്റ്റ് ജനങ്ങൾ പോയിട്ട് നടത്തുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നില്ല. ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷന്റെ സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇലക്ഷൻ എന്നുള്ള വാക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം ഇതിനൊപ്പം ആലോചിക്കണം. അപ്പൊ എന്ത് നടക്കുകയാണ്, ഒന്നുകൂടി കൗൺസിൽ വലുതായിരിക്കുന്നു, ബജറ്റൊക്കെ ഡിസ്കസ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു, ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സും ഗവർണർമാർക്കും എന്ത് ചെയ്യാം, വൈസ്രോയിയോട് ചില പേരുകൾ നോമിനേറ്റ് ചെയ്യാം, അതിൽ നിന്ന് ചില പേരുകൾ എന്ത് ചെയ്യും അദ്ദേഹം സെലക്ട് ചെയ്യും, എന്നിട്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോൺ ഒഫീഷ്യൽസ് എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യും, ചില ആളുകളെ നോമിനേറ്റ് ചെയ്യും അല്ലെ. ഇതെന്തിനെ ഒരു ഉദാഹരണമായിട്ട് തുടങ്ങി ഇത്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റീസ്, ഡിസ്ട്രിക്ട് ബോർഡ്സ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, ഗവർണർക്ക് എന്ത് ചെയ്യാം, ചില പേരുകൾ കൊടുക്കാം. ഈ ഗവർണർക്ക് എന്ത് ചെയ്യാം, ആ പേരുകളിൽ നിന്നെടുത്തിട്ട് ഈ ലോക്കലായിട്ടുള്ള പ്രൊവിൻസുകളിലെ ആളാണല്ലോ ഗവർണർ, അദ്ദേഹത്തിന് ഈ പ്രൊവിൻസുകളിൽ ചില ആളുകളെ എന്ത് ചെയ്യാം, ഇതുപോലെ നോമിനേറ്റഡ് ആയിട്ട് ഈ കൗൺസിലുകളിലേക്ക് വെക്കാൻ സാധിക്കും. അപ്പൊ ബേസിക്കലി ഒരു പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ തുടങ്ങുന്നു, ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷന്റെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇലക്ഷൻ എന്നുള്ള വാക്ക് എന്ത് വരുന്നില്ല, ഒരിടത്തും ഈ ആക്ടിൽ വരുന്നില്ല എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കുക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനും അവരുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു കൗൺസിൽ ആക്ടിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് നിങ്ങൾ വായിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 1892 ഈ ഒരു ആക്ട് എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ അവസാനിക്കുകയാണ്. ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് വരികയാണ്. എന്താണ് വളരെ പ്രധാനപ്പെട്ട ആക്ട് വരികയാണ്, 20-ാം നൂറ്റാണ്ട് ചെയ്തിരിക്കുന്നു, പിറന്നിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായൊരു സംഘടനയായിട്ട് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ വിചാരിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതെന്തായിരുന്നു, അത് സൂറത്ത് സ്പ്ലിറ്റ് ആയിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്, സൂറത്ത് സ്പ്ലിറ്റ്. നിങ്ങൾക്ക് ആ കഥ അറിയാം, അത് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മോഡേൺ ഹിസ്റ്ററി കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് നിങ്ങളെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ സൂറത്ത് സ്പ്ലിറ്റ് ബേസിക്കലി നടക്കുന്നത്, സൂറത്ത് സെഷനിൽ എന്താണ് സംഭവിക്കുന്നത്, 1907 സൂറത്ത് സെഷനിൽ എന്താണ് നടക്കുന്നത്, ഇവിടെ നടക്കുന്നത് ഇവിടത്തെ തീവ്രവാദികളും മിതവാദികളും എന്നറിയപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. തീവ്രവാദികളും മിതവാദികളും എന്ന പേരിൽ രണ്ട് രീതിയിലാണ് കോൺഗ്രസിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നത്, ആ കാലഘട്ടത്തിൽ വിചാരധാരകൾ ഉണ്ടായിരുന്നത്. ഈ വിചാരധാരകളിൽ പെടുന്ന ആളുകൾ തമ്മിൽ പരസ്പരം വലിയ വലിയ പ്രശ്നങ്ങൾ, ക്ലാഷുകൾ ഉണ്ടായിരുന്നു ഐഡിയോളജിക്കലി. ഈ സൂറത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ അവസാനം എന്ത് സംഭവിക്കുകയാണ്, ഈ ഒരു ഒരു തീവ്ര രീതിയിൽ തീവ്രവാദികൾ എന്ന് പറയുന്നത് അന്ന് കുറച്ചുകൂടി എന്താ പറയുക ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ സമരം നടത്തണം, ശക്തമായ സമരങ്ങൾക്ക് നമുക്ക് എടുക്കണം അല്ലെ, പ്രയർ പെറ്റീഷൻ തുടങ്ങിയ സാധനങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക മടി പിടിച്ച് നിൽക്കാതെ ആവശ്യമുള്ള സമയത്ത് പ്രയറുകൾ നടത്തുക, അതുപോലെ തന്നെ പ്രയർ എന്ന് വെച്ചാൽ അവരോട് അഭ്യർത്ഥിക്കുക, പ്രയർ നടത്തുക, പെറ്റീഷനുകൾ കൊടുക്കുക, ഇതിലൊന്നും എന്താ പറയുക ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ശക്തമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സമരങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ ആളുകളെയാണ് അന്നത്തെ കാലത്ത് തീവ്രവാദികളായിട്ട് കണക്കാക്കിയിരുന്നത്. മിതവാദികളോ അല്ല, ഇത്തരത്തിലുള്ള എന്താണ് ഇവരുമായി ചേർന്ന് ബ്രിട്ടീഷുകാരുമായി ചേർന്ന്
ചേർന്ന് പ്രവർത്തിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവർക്ക് എന്താ പെറ്റീഷനുകൾ കൊടുക്കുക, അവരോട് അഭ്യർത്ഥിക്കുക, ജനാധിപത്യ ത്തിലൂടെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുക, കൗൺസിലുകളിൽ അംഗമാവുക, അവിടെ എന്ത് ചെയ്യുക, നിയമങ്ങളെ എതിർക്കുക, ഇത്തരത്തിലേ നമ്മൾ സമരം ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ ആളുകളായിരുന്നു അവർ മിതവാദികൾ. അപ്പൊ ഇവർ തമ്മിലുള്ള ക്ലാഷ് അവസാനം എവിടേക്ക് എത്തുന്നുണ്ട്, സൂറത്ത് സ്പ്ലിറ്റിലെത്തുന്നു 1907. തീർച്ചയായിട്ടും ഇത് ആരെ സന്തോഷിപ്പിക്കും, ബ്രിട്ടീഷുകാരെ സന്തോഷിപ്പിക്കും. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്, ഒരു സെഡീഷ്യസ് ബഞ്ചാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അവർ എന്താണ്, ഇവരെല്ലാവരും ആന്റി നാഷണൽസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇവരുടെ ഇടയിലൊരു സ്പ്ലിറ്റ് തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർക്ക് സന്തോഷമായി. അപ്പൊ അവരെന്ത് ചെയ്യുകയാണ്, ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് എന്താ ചെയ്താൽ മതി, നമ്മൾ പെറ്റീഷൻസ് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടരുണ്ടല്ലോ, അപ്പോൾ അവരെ എന്ത് ചെയ്യാം, ഒന്ന് സന്തോഷിപ്പിക്കാം. അതുപോലെ തന്നെ ചെയ്യാം, ചില വിട്ടുവീഴ്ചകൾ നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അതായത് സൂറത്ത് സ്പ്ലിറ്റിൽ പുറത്താക്കപ്പെട്ട ഈ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെ എന്ത് ചെയ്യാം, മിലിറ്റന്റ് സ്വഭാവമുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നേക്കുമായിട്ട് എന്ത് ചെയ്യാം, ജനങ്ങളുടെ ഇടയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറന്തള്ളിയിട്ട് അവരെന്ത് ചെയ്യാം, സെപ്പറേറ്റ് എടുത്തിട്ട് ശിക്ഷിച്ചവരെ പുറത്താക്കാം. ഇത്തരം പ്ലാനുകളൊക്കെ ബ്രിട്ടീഷുകാർക്ക് തോന്നി. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ച് എന്ത് ചെയ്യുകയാണ്, ഈ മിതവാദികളെ ഒന്ന് സന്തോഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 പുറത്തു വരികയാണ്. ഇത് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നു. എന്താണത്? മോർലി മിൻഡോ റിഫോംസ്. മോർലി, ലോർഡ് മോർലി ആയിരുന്നു ആ സമയത്ത് ആര്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. മിൻഡോ, ലോർഡ് മിൻഡോ ആയിരുന്നു ആ സമയത്ത് ആര്? വൈസ്രോയ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മോർലി മിൻഡോ റിഫോംസ് എന്നതിൻ്റെ പേര് കിട്ടാൻ കാരണം എന്താണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ലോർഡ് മോർലിയുടെയും വൈസ്രോയി ആയിരുന്ന ലോർഡ് മിൻഡോയുടെയും പേരുകൾ ചേർത്ത് മോർലി മിൻഡോ റിഫോംസ് എന്ന പേരിലും എന്തറിയപ്പെടുന്നു? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ആക്ട് പ്രകാരം ഒന്നാമത്തെ ഒരു മാറ്റം ഉണ്ടായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടല്ലോ, അതിൽ 16 അംഗങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഇറ്റ് ജംപ്ഡ് ടു വാട്ട്, 60 അത് ഉയർത്തപ്പെട്ടു. വളരെ വലിയൊരു എന്ത് ചെയ്യുകയാണ്, അംഗസംഖ്യ ഉയർത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക. അതായത് എന്ത് ചെയ്യുകയാണ്, കൂടുതൽ റെപ്രസെൻറ്റേഷൻ തന്നെ ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുകയാണ് അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അനുവദിക്കുകയാണ്. എന്താണ്? നോൺ ഒഫീഷ്യൽസ് എന്നുള്ള പേരിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നില്ലേ കുറേ ആളുകളെ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായോ മിലിറ്ററിയുമായിട്ടോ മറ്റ് സിവിൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥലൊന്നും ഇല്ലാത്ത രീതിയിൽ പുറത്തുനിന്ന് എടുക്കുന്ന ആളുകളാണ് അവർ, നോൺ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത്. ഇവരെ എന്ത് ചെയ്യുകയാണ്, പ്രൊവിൻഷ്യൽ ലെവലിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ടാവുമല്ലോ, അവിടെ ഈ നോൺ ഒഫീഷ്യൽസിന് മെജോറിറ്റി കൊടുക്കുകയാണ്. അതായത് അത്രയും കാലം എങ്ങനെയായിരുന്നു, നോൺ ഒഫീഷ്യൽസിന് ഒരിക്കലും എന്ത് കിട്ടില്ല, മെജോറിറ്റി ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോഴും ആരായിരിക്കും, ഒഫീഷ്യൽ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കൃത്യമായ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ, മെജോറിറ്റി ഉണ്ടാവുള്ളൂ ഇത്രയും കാലം. പക്ഷെ പ്രൊവിൻസ് ലെവലിൽ എന്ത് ചെയ്യുകയാണ്, നോൺ ഒഫീഷ്യൽസിന് മെജോറിറ്റി അനുവദിക്കുകയാണ് ഈ ഒരു ആക്ട് പ്രകാരം. അപ്പോൾ പ്രൊവിൻസ് ലെവലിൽ നോൺ ഒഫീഷ്യൽസിന് മെജോറിറ്റി കിട്ടിയ ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, 1909 അല്ലെ, 20th നൂറ്റാണ്ടിൽ വന്ന ആദ്യത്തെ ഈ ഒരു ആക്ട് പ്രകാരമാണ് അത് സംഭവിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ എന്താ പറയുക, ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ മറ്റും നടക്കുന്ന ചർച്ചകളിൽ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസിന് ചോദിക്കാമെന്നായി. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ, സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ്, റെസൊല്യൂഷൻസ് മൂവിയില് ഇതൊന്നും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിലപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പും എടുക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ അഥവാ മോർലി മിൻഡോ റിഫോംസിൽ എന്ത് ചെയ്യുകയാണ്, ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം കഴിഞ്ഞാൽ തന്നെ സപ്ലിമെന്ററി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഇപ്പൊ തൃപ്തികരമല്ല അവരുടെ എക്സ്പ്ലനേഷൻ എന്നെങ്കിൽ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഒപ്പം തന്നെ എന്ത് ചെയ്യാം, റെസൊല്യൂഷൻസ് മൂവ് ചെയ്യാം ബജറ്റിന്റെ അഗേൻസ്റ്റ്. ബജറ്റിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമേ ഇത്ര കാലം പറ്റുള്ളൂ എന്നായിരുന്നെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, നിങ്ങൾക്ക് അതിൻ്റെ ഇത് അഗേൻസ്റ്റ് നിങ്ങൾക്ക് ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്യാം. റെസൊല്യൂഷൻ പാസ്സാവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം അംഗീകരിച്ചു എന്നായി. പക്ഷേ ഇവിടെയൊക്കെ ഒരു ക്യാച്ച് ഉണ്ട്. എന്താണ് ഈ ക്യാച്ച്? ഈ മെജോറിറ്റി ഇവിടെ ഉണ്ടാവട്ടെ, സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് വരട്ടെ, റെസൊല്യൂഷൻ പാസ്സാവട്ടെ, ഈ വൈസ്രോ ഈസ് നോട്ട് ഹാപ്പി, എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഈ കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യില്ല, അനുവാദം ലഭിക്കില്ല, നിങ്ങളുടെ കൊടുത്ത റെസൊല്യൂഷൻ ഒന്നും എന്താവില്ല, പാസ്സാവില്ല. വൈസ്രോയ്ക്ക് ഇപ്പോഴും എന്തുണ്ട്, നമ്മൾ നേരത്തെ പണ്ട് പറഞ്ഞിരുന്നു അല്ലെ, കോൺവാലിസിന്റെ സമയത്ത് തുടങ്ങിയിട്ടുള്ള വീറ്റോ എന്ന് പറയുന്നൊരു അധികാരം എന്തുണ്ട്, വൈസ്രോയ്ക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് നടന്നത് ഒരാളുടെ പേരിലൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ആ പേരെന്താണ്, സത്യേന്ദ്രപ്രസാദ് സിൻഹ. നിങ്ങൾ കേട്ടിരിക്കും അല്ലേ, ആരാണ് സത്യേന്ദ്രപ്രസാദ് സിൻഹ? സത്യേന്ദ്രപ്രസാദ് സിൻഹ എന്തായിരുന്നു, വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് എൻട്രി കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു സത്യേന്ദ്രപ്രസാദ് സിൻഹ. അപ്പൊ നിങ്ങളിൽ ചില ആളുകളെങ്കിലും ഓർക്കും, കുറേ 3 ഇന്ത്യക്കാരെ നേരത്തെ എടുത്തിരുന്നില്ലേ അല്ലേ, 3 ഇന്ത്യക്കാരെ നേരത്തെ എടുത്തിരുന്നല്ലോ, ബനാറസിലെ രാജാവ്, പട്യാലയിലെ മഹാരാജാവ്, സർ ഡിങ്കർ റാവു എന്നൊക്കെ പറഞ്ഞ് കുറേ പേരെ പറഞ്ഞല്ലോ. ഈ 3 ഇന്ത്യക്കാർക്ക് എവിടേക്കാണ് എൻട്രി കിട്ടിയത്? അത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കാണ്. ഇതെവിടേക്കാണ്? വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്കാണ്. കുറച്ചുകൂടി എന്താണ്, കുറച്ചാളുകൾ മാത്രമുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എന്താണ് ഒരു ബോഡിയാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഇതിലേക്ക്, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ എൻട്രി കിട്ടുകയാണ്. അതാണ് സത്യേന്ദ്രപ്രസാദ്
സിൻഹ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, പ്രത്യേകം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത് അതിലും ഇമ്പോർട്ടൻറ്റ് എന്താണ്, ഇന്ത്യയുടെ ഇന്നും നമ്മൾ ഇന്നും ഇന്ത്യയിൽ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു മാറ്റത്തിൻ്റെ റാമിഫിക്കേഷൻസ് ഇപ്പോഴും ഉണ്ട്, ഇന്നും നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പേരിൽ. എന്താണത്? അതാണ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ അഥവാ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. എന്താണ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ അഥവാ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്? ഇതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്, അത് വളരെ ചുരുങ്ങിയ ലൈനുകളിൽ പറയട്ടെ. 57 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ വന്ന മാറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിലും അതിൻ്റെ ഒരു കഥയുണ്ട്. എന്താണത്? 57 സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ സമയത്ത് ബ്രിട്ടീഷുകാർ കണ്ട ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു. ഹിന്ദു മുസ്ലിംസ് എന്ത് ചെയ്യുകയാണ്, അവർ കീഴടക്കിയ പ്രദേശങ്ങളിൽ അപ്പുറത്തെ മതത്തിൻ്റെ ആളുകൾക്ക് വെല്ലുവിളിയാകുന്ന, അപ്പുറത്തെ മതത്തിൻ്റെ ആളുകൾക്ക് ഇഷ്ടമല്ലാതാകുന്ന പല കാര്യങ്ങളും സ്വയം വേണ്ടെന്ന് വെക്കുന്ന കാഴ്ചകൾ അവിടെ കാണുകയുണ്ടായി. അപ്പുറത്തെ ആളുകളുടെ മതാചാരങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള പല സ്റ്റെപ്പുകളും അവർ എടുക്കുന്നത് കാണുകയുണ്ടായി. അപ്പോൾ ഹിന്ദുസും മുസ്ലിംസും ഒരുമിച്ച് നിന്ന് ഇനിയും ഒരു എതിർപ്പ് ഇവിടെ പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അത് വലിയ വെല്ലുവിളിയായി മാറും. അതുകൊണ്ട് ആ സമയം മുതൽ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ സെപ്പറേറ്റ് ചെയ്ത് തല്ലുകൂടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ എടുക്കുന്നുണ്ട്. ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 1906 എന്ത് രൂപീകരിക്കപ്പെടുന്നുണ്ട്, മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നുണ്ട് ധാക്കയിൽ. അപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് ഏറ്റവും അധികം ഇവർക്ക് പ്രോത്സാഹനം കൊടുത്ത ആരായിരുന്നു, ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അതായത് 857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ആദ്യത്തെ പിന്നീടുള്ള ആ നൂറ്റാണ്ടിൽ അവസാന ആ പിന്നീടുള്ള വർഷങ്ങൾ മുഴുവൻ മൊഹമ്മദിയൻസ് അതായത് മുസ്ലിംസിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയായിരുന്നു. ഇത് മുഴുവൻ നയിച്ചതും സൃഷ്ടിച്ചതും ആരാണ്, മുഹമ്മദിയൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇവരെ അടിച്ചമർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അടിച്ചമർത്തലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും ഉന്നത രീതിയിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരെ ഇല്ല നമ്മൾ ആ രീതിയിലുള്ള ആളുകളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ബോധ്യപ്പെടുത്താമെന്ന ആളുകളെ മുഴുവൻ ബ്രിട്ടീഷുകാർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, കോൺഗ്രസിന് എഗെയിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാക്കി മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. ഈ മുസ്ലിംസ് ആയിട്ടുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളെ മുഴുവൻ കോൺഗ്രസ് ഒരു കേവലം ഹിന്ദു സംഘടന മാത്രമാണ് എന്നും അതിനെ എതിർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മുസ്ലിം സംഘടന ഉണ്ടാക്കണമെന്നും ബ്രിട്ടീഷുകാർ കൃത്യമായ പ്രോത്സാഹനം കൊടുക്കുന്നു. അതാണ് എന്തിലേക്ക് കൾമിനേറ്റ് ചെയ്യുന്നത്, 1906 ഈ ഒരു ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. ഇതാണ് പിന്നീട് എന്തായി മാറുന്നത്, അവസാനം ഇന്ത്യയുടെ പാർട്ടീഷനിലേക്ക് എത്തിച്ചേരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മുസ്ലിംസിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുകയാണ്, കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ് അഥവാ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുകയാണ്. എന്ത് ചെയ്യും, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ആര് മാത്രം സെലക്ട് ചെയ്യും, മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യും. അവിടെ എന്ത് ചെയ്യില്ല, ഹിന്ദുസിനോ മറ്റ് സിഖുകാർക്കോ മറ്റ് ക്രിസ്ത്യൻസിനോ അങ്ങനെ വേറെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് സ്പെഷ്യൽ ആയിട്ട് ഒരു ഐഡന്റിറ്റി ആർക്ക് കൊടുക്കുകയാണ്, ഈ മുസ്ലിം വിഭാഗത്തിന് അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരോടെന്ത് പറയും, ഹിന്ദുക്കൾ ഈ രാജ്യം മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് പറയും. ഹിന്ദുക്കളോട് എന്ത് പറയും, ഇതാ മുസ്ലിംസ് എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നുള്ളൊരു കഥ അവരെന്ത് ചെയ്യുകയാണ്, അവനവൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഈ രീതിയിൽ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ അഥവാ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ മുസ്ലിംസ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ ആര് മാത്രം തിരഞ്ഞെടുക്കും, മുസ്ലിംസ് മാത്രം ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റിൽ തിരഞ്ഞെടുക്കും. ജനറൽ സീറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, സെപ്പറേറ്റ് ഇലക്ടറേറ്റിൽ ഈ രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയം കൊണ്ടുവന്ന ലോർഡ് മിൻറ്റോ, നമ്മളുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് മിൻറ്റോ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്. എന്താണ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്, അത് ലോർഡ് മിൻറ്റോ ആണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ഈസ് ലോർഡ് മിൻറ്റോ. ഇനി ഇതിൽ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പല സ്റ്റെപ്പുകളും കാണാം. ഇതിൽ നിങ്ങൾക്ക് എന്തുകൂടി കാണാൻ സാധിക്കുന്നുണ്ട്, മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നുള്ള രീതിയിലാകട്ടെ, ഒരു ഇന്ത്യക്കാരനെ കൗൺസിലിലേക്ക് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് എടുത്തു എന്നുള്ള രീതിയിലാകട്ടെ, അതുപോലെ തന്നെ പ്രൊവിൻസുകളിൽ നോൺ ഒഫീഷ്യൽ മെജോറിറ്റി കൊടുത്തു എന്നാവട്ടെ, ബേസിക്കലി നമുക്ക് എന്താശയം പറയാം ഇത് കണ്ടിട്ട്, ഇത് ഏതാണ്ട് എന്താണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള എലമെൻസിനെ കൊണ്ടുവരാനുള്ള ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഏറ്റവും ആദ്യത്തെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, 1980 മോർലി മിൻറ്റോ റിഫോംസിലൂടെ നടക്കുന്നത് എന്താണ് ഒരു റെപ്രസെൻറ്റേറ്റീവ്, അല്ലെങ്കിൽ ഒരു പോപ്പുലർ എലമെന്റ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഗവർണൻസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്റ്റെപ്പ് എവിടെ കാണാൻ നമുക്ക്, മോർലി മിൻറ്റോ റിഫോംസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിൽ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട ആക്ടുകളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 3 കാര്യങ്ങൾ എവിടെ നിന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, 1858 ക്രൗൺ അധികാരം ഏറ്റെടുത്ത ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്,
പിന്നീട് ഈ ഒരു ആക്ട് പ്രകാരം എന്ത് സംഭവിക്കുന്നുണ്ട്? വൈസ്രോയ് എന്നുള്ള പേര്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നുള്ള പേര്, പിന്നെന്ത് നിങ്ങൾ ആലോചിക്കണം കൃത്യമായിട്ട്, എൻ്റെ ആശയപരമായിട്ട് എന്ത് ശരിക്കും സംഭവിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. പവർ ട്രാൻസ്ഫർ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സംഭവിക്കുന്നത്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് അല്ലേ. ഇവിടെ ബേസിക്കലി ഇവർ എന്തിനാണ് ശ്രമിച്ചത്? ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷനുള്ള പല സ്റ്റെപ്പുകളും എടുക്കുന്നു. ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് 3 ഇന്ത്യക്കാർക്ക് എൻട്രി കിട്ടുന്നു. അതിനു വേണ്ടിയിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. നേരത്തെ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ് നമ്മളുടെ ബോംബെയ്ക്കും മദ്രാസിനുമൊക്കെ റീസ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു. ശേഷം എന്താണ്, ലോക്കൽ ലെവലിൽ, അതായത് ബംഗാൾ, പഞ്ചാബ്, അതുപോലെ തന്നെ എവിടെയൊക്കെയായിരുന്നു നോർത്ത് വെസ്റ്റേൺ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള പ്രൊവിൻസുകളിലൊക്കെ എന്ത് ചെയ്യുന്നു, പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. അധികാരങ്ങൾ ഓരോ ആളുകൾക്ക് നോക്കി നടത്താൻ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുകയാണ്, ഓർഡിനൻസ് പവറും വൈസ്രോയ്ക്ക് ലഭിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിൽ. 92 ആക്ടും എന്ത് ചെയ്യുന്നു, ഇതേ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ശേഷം 1909 ഈ ഒരു മോർലി മിൻഡോ റിഫോംസ് എന്ന് പറയുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നെന്താണ്, സത്യേന്ദ്ര പ്രസാദ് സിൻഹയ്ക്ക് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് എന്ത് ചെയ്യുന്നു, എൻട്രി ലഭിക്കുന്നു. ഒപ്പം തന്നെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻസ് പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടി എന്ത് ചെയ്യുകയാണ്, ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ക്ലാസ്സിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളുടെ ചർച്ച എന്ന് പറയുന്ന എന്തിനെക്കുറിച്ചായിരുന്നു? 4 പ്രധാനപ്പെട്ട ആക്ടുകൾ, അതായത് ക്രൗൺ ടേക്ക് ഓവറിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ആക്ടുകളെ കുറിച്ചായിരുന്നു. ഇനി എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെയുള്ള മോഡൽ ക്വസ്റ്റിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. എങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻ വരാൻ സാധ്യത? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ 2 ചോദ്യങ്ങൾ കാണും, അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രീതി, ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി കൂടി ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കൂ. Which of the following acts introduced the principle of election in India? എന്താണ് the principle of election in India? അപ്പോൾ നിങ്ങൾ ഇനി നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇലക്ഷൻ്റെ ഒരു പ്രോസസ്സ് നിങ്ങൾ 1909 കാണും. പിന്നീട് എന്ത് ചെയ്യും, ഇലക്ഷൻ ഒന്നുകൂടി 1919 എന്ത് ചെയ്യും, ഒന്നുകൂടി ശക്തമായിട്ട് മാറും. പക്ഷേ ഇവയെല്ലാം സംഭവിക്കുമെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ലിറ്ററലി നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രിൻസിപ്പിൾ ബേസിൽ ഒരു ഇലക്ഷൻ എന്നുള്ളതിൻ്റെ എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് തുടങ്ങിയതാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, അവിടെയാണ് പ്രശ്നം വരിക. എന്തായിരുന്നു ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ എന്ന് പറയുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പെട്ടത് ഏത് ആക്ടിലായിരുന്നു? അതെപ്പോഴായിരുന്നു? 1892 ആക്ടിലായിരുന്നു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു പഠിപ്പിക്കുന്ന സമയത്ത്? ആ വാക്കുകൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. നോക്കൂ എന്താണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇലക്ഷൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാം, നോൺ ഒഫീഷ്യൽസ് എന്നുള്ള രീതിയിൽ ചില ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ അതിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക്. അതുപോലെ തന്നെ പ്രൊവിൻസുകളിലാണെങ്കിലോ അത് ഗവർണർക്കാണ് ചെയ്യാൻ സാധിക്കുക. ഈ ഗവർണറോട് പേരാർക്ക് നിർദ്ദേശിക്കാം, യൂണിവേഴ്സിറ്റികൾക്ക്, ഡിസ്ട്രിക്ട് ബോർഡുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, ട്രേഡ് അസോസിയേഷനുകൾക്ക്, ജമീന്ദാർമാർക്ക് അല്ലേ, ചേംബേഴ്സ് ഓഫ് മറ്റ് കൊമേഴ്സുകൾക്ക്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ചില പേരുകൾ തങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എന്ത് ചെയ്യാം, ഗവർണറോട് പറയാം. ഈ ഗവർണർമാർക്ക് ഇൻ ടേൺ ബംഗാൾ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സിലെ ആളുകൾക്കും ഈ ഗവർണർമാർക്കും ആരോട് ചില പേരുകൾ പറയാം, വൈസ്രോയിയോട് ചില പേരുകൾ പറയാം. എന്നിട്ട് വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ചിലരെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊവിൻസിലുള്ള ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവിൻസിലുള്ള ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ നിർദ്ദേശപ്രകാരം ചില ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബേസിക്കലി എന്താണ്, ഈ പറയുന്ന ആളുകളുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അവിടേക്ക് പോകുന്നത് അല്ലേ. ഇവരുടെ ഒരു ആശയങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന, ഇവരുടെ ആവശ്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ എന്ന് പറയുന്നത് എവിടെ വന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യൻ കൗൺസിൽസ് ഓഫ് ആക്ട് 1892 നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ആദ്യമായിട്ടൊരു
പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ വരുന്നത് എവിടെയാണ്? അത് 1892ലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ പോരാ, കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വെറുതെ കാണാതെ മനസ്സിലാക്കുകയല്ല, ആ ഒരു ആശയങ്ങൾ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892ലാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെടുന്നതും കൺഫ്യൂസ് ചെയ്യപ്പെടുന്നതും എങ്ങനെയാണ് എന്നുള്ളത്? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ. സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ ടു ദ പോർട്ട്ഫോളിയോ സിസ്റ്റം വാസ് അക്കോർഡഡ് ബൈ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, പോർട്ട്ഫോളിയോ സിസ്റ്റം. ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അധികാര വിഭജനം അല്ലെ, ഒരാൾ മാത്രം അധികാരമെടുക്കാതെ പല പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് എന്ത് ചെയ്യാണ്, പോർട്ട്ഫോളിയോസിന് എന്ത് ചെയ്യുകയാണ്, അധികാരങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. പോർട്ട്ഫോളിയോ മോഡൽ വരികയാണ്. ഈ അധികാര വികേന്ദ്രീകരണം എന്തിനു ശേഷം ആരംഭിച്ചു എന്നാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത്? 57 ആ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു. 58 എന്ത് ചെയ്തു? ക്രൗൺ ഇതാ എന്ത് ചെയ്യുന്നു, അധികാരം ഏറ്റെടുക്കുന്നു. ശേഷം 61 കൗൺസിൽ ആക്ട് മുതൽ എന്ത് ചെയ്യുകയാണ്, അധികാര വികേന്ദ്രീകരണം ആരംഭിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും എടുത്ത അധികാര വികേന്ദ്രീകരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്ത് ചെയ്തു? ലെജിസ്ലേറ്റീവ് പവറുകൾ ആർക്ക് തിരിച്ചു കൊടുത്തു? ബോംബെ മദ്രാസ് പ്രസിഡൻസികൾക്കൊക്കെ തിരിച്ചു കൊടുത്തു. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ആളുകൾ എന്ത് ചെയ്തു, ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ഉൾപ്പെടുത്തി ഇന്ത്യക്കാരെ. ഈ രീതിയിൽ അധികാരങ്ങൾ എന്ത് ചെയ്യുകയാണ്, വികേന്ദ്രീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി പ്രധാനമായിട്ടും ആ ആക്ടിൽ നടന്നൊരു കാര്യമായിരുന്നു എന്ത്, പോർട്ട്ഫോളിയോ സിസ്റ്റം സൃഷ്ടിക്കൽ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ ടു പോർട്ട്ഫോളിയോ സിസ്റ്റം വാസ് അക്കോർഡഡ് ബൈ വിച്ച് ആക്ട്? 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. മനസ്സിലായപ്പോൾ അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും പഠിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ ക്ലാസ്സിലാണ് ഇനി നമ്മൾ അഗൈൻ കാണാൻ പോകുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇനി തുടർന്ന് വരുന്ന പ്രധാനപ്പെട്ട ചില ആക്ടുകളും അവസാനം ഇന്ത്യയിലേക്ക് എന്താ പറയുക, സ്വാതന്ത്ര്യം എത്തുന്ന ആ ഒരു ദിവസവും നമ്മൾ എന്ത് ചെയ്യും, കണ്ടുകൊണ്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ആ ഒരു കഥ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് നമ്മൾ അതോടുകൂടി എന്ത് ചെയ്യും, കടക്കും എന്ന കാര്യം പറയുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൻ്റെ അവസാന ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കണ്ടുമുട്ടാം.